गुड मॉर्निंग ऑल वेलकम टू द अनदर सेशन ऑफ प्रोफेशनल बिजनेस स्किल नमुक इन डिस्कस कॉम्पोनेंट्स ऑफ बिजनेस अनालिटिक्स बिजनेस अनालिटिक्स कॉम्पोनेंट्स कई क्लास फेसेस अब डाटा बिजनेस डाटा अनालिसिस टाइप्स नाम डिस्कस कॉम्पोनेंट्स फर्स्ट कॉम्पोनेंट्स डाटा अग्रिगेशन Before data can be analyzed, it must be collected, centralized, and cleaned to avoid duplication and filtered to remove inaccurate, incomplete, and unusable data. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ഒരുപാട് എറേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ സാധ്യതയുണ്ട് ഇൻകംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഡാറ്റ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഡാറ്റകളെ ഈ എറേഴ്സിനെ എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഡാറ്റ അഗ്രഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എറേഴ്സൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളത് Then second, data mining. In the search to reveal the identify previously unrecognized trend and patterns, model can be created by mining through vast amount of data. Data mining employs several statistical techniques like classification, regression, clustering. എന്താണ് പറഞ്ഞത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മാസ് ഡാറ്റയിൽ നിന്നും വളരെ അല്ലെങ്കിൽ വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് വേണ്ട ഡാറ്റയെ നമ്മൾ അതിൽ നിന്ന് റിക്കഗ്നൈസ് ചെയ്യുക ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ മൈനിങ് നമ്മളൊരുപാട് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ മാത്രം എന്ത് ചെയ്യുക നമ്മൾ കളക്ട് ചെയ്യുക ഓക്കെ അൺറിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ട്രെൻഡ്സ് പാറ്റേൺ മോഡൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഡാറ്റ അമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് ഓക്കെ നമുക്ക് വേണ്ട മൈനിങ് പറഞ്ഞാൽ എന്താ നമുക്ക് വേണ്ട എലമെൻറ്റിനെ മാത്രം നമ്മൾ അതിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതിനാണ് മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗോൾഡ് മൈനിങ് ആവട്ടെ എല്ലാം അങ്ങനെയല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോൾഡിനെ മാത്രം നമ്മൾ അതിന് സെലക്ട് ചെയ്യുന്നുള്ളൂ അപ്പം ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും ആ ഡാറ്റയിൽ എന്ത് ചെയ്യുകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ നമ്മൾ മാത്രം അല്ലേ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ ഡാറ്റ മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ ചില വർക്കുകൾ അസോസിയേറ്റഡ് ആയിട്ടുണ്ടാവും അല്ലെ ചില വർക്കുകൾ സീക്വൻസ് ആയിട്ടുണ്ടാവും സോ അത്തരത്തിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളുണ്ടോ അല്ലെങ്കിൽ സീക്വൻസ് ആയിട്ടുള്ള ഡാറ്റകളുണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് എന്ത് പറഞ്ഞത് അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സംശയം ഉണ്ടാവും എന്താണ് അസോസിയേഷൻ അതുപോലെ തന്നെ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളത് അസോസിയേഷൻ പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ ടൂത്ത് ബ്രഷും ഒരു കോമ്പിനേഷൻ ഉണ്ട് ഇല്ല ഒരു റിലേഷൻ ഉണ്ട് അത്തരത്തിലുള്ള ഡാറ്റകളുണ്ടാവും അതായത് ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയോടൊപ്പം മറ്റൊരു ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ അത് റിലേറ്റഡ് ആവുകയുള്ളൂ അല്ലെങ്കിൽ അത് മീനിങ്സ് ഉണ്ടാവുകയുള്ളൂ അത്തരത്തിലുള്ള ഡാറ്റകളെയാണ് നമ്മൾ അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ സീക്വൻസ് ഉണ്ട് സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർക്ക് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ മറ്റുള്ള വർക്കും ചെയ്യേണ്ടതുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ അവിടെ തന്നെ നമ്മൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്നാക്ക് വാങ്ങിച്ചാൽ ഓക്കെ ഒരു കടി വാങ്ങിച്ചാൽ നമ്മളൊരു ടീ കുടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇതിന് മറ്റൊരു എക്സാമ്പിൾ അത്തരത്തിലുള്ള ഒരു ഡാറ്റ കിട്ടിയാൽ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ വരാനുള്ള സാധ്യതകളുണ്ട് അത്തരത്തിലുള്ള ഡാറ്റയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അസോസിയേറ്റഡ് ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡാറ്റ അനലിറ്റിക്സിൻ്റെ മറ്റൊരു കോമ്പണൻ്റ് ദെൻ നെക്സ്റ്റ് ടെക്സ്റ്റ് മൈനിങ് എന്താണ് ടെക്സ്റ്റ് മൈനിങ് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റൽ ഡാറ്റകൾ ടെക്സ്റ്റലായിട്ടുള്ള ഡാറ്റകൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതിനാണ് നമ്മളെന്ത് പറഞ്ഞത് ടെക്സ്റ്റ് മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പം ബ്ലോഗിൻ്റെ കമൻറ്റിൻ അല്ലേ കമൻറ്റിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിൽ നിന്ന് കളക്ട് ചെയ്യാം അല്ലേ അത്തരത്തിലുള്ള സോഴ്സിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാം ഇത്തരത്തിലുള്ള ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മളുടെ അല്ലെ മാർക്കറ്റിൽ നമ്മൾക്കുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അവരുടെ പെർഫോമൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇത്തരത്തിലുള്ള സോഴ്സുകളിൽ നിന്ന്
ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനിങ് കൊണ്ട് ടെക്സ്റ്റ് മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് മീൻസ് ഫ്യൂച്ചർ ഇവൻറ്റ് ഓർ ബിഹേവിയർ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ അനലൈസിങ് പ്രോസസ് ദാറ്റ് ഒക്കെ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് സീസൺ. എന്താണ്, ഫ്യൂച്ചറിലുള്ള ഒരു ഇവൻറ്റിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണ് അല്ലേ. ചില സീസണിൽ ചില പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ചില മാസങ്ങളിൽ ചില ഏരിയകളിൽ ചില പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവും. സോ പാസ്റ്റ് ഡാറ്റകൾ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലെ ഇവൻറ്റുകളെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനാണ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. ചില ഇപ്പം നടക്കുന്ന ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ആ അടുത്ത മാസം കച്ചവടം ഉണ്ടാവും കേട്ടോ, അടുത്ത മാസം ഇന്ന ഏരിയയിൽ നല്ല കച്ചവടം ഉണ്ടാവും കേട്ടോ, ഇന്ന പ്രൊഡക്റ്റിന് അല്ലേ അടുത്ത മാസം നല്ല സെയിൽസ് ഉണ്ടാവും കേട്ടോ എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. ദെൻ പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ്. എന്താണ് ഒരു ആക്ച്വലി ഈ ഫോർകാസ്റ്റ് ചെയ്യുന്ന തന്നെ പ്രെഡിക്റ്റീവ് അനാലിസിലൂടെയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നോക്കിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഏജ് നോക്കിയിട്ട് നമുക്ക് അവരെ ട്രെൻഡ് ഫാഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരെ ഇൻകം ലെവൽ നോക്കിയിട്ട് അവരെ ലൈഫ് സ്റ്റൈൽ അല്ലേ, അവരെ ടേസ്റ്റ്, അവരെ പ്രിഫറൻസ് കാര്യങ്ങൾ, അവരെ ട്രെൻഡ്, അവരെ ഫാഷനൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, പാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പ്രെഡിക്റ്റീവ് അനാലിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാസ്റ്റുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എന്താ നടക്കുക എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. അത് ഡാറ്റ അനാലിറ്റിക്സിൻ്റെ മറ്റൊരു കോമ്പണൻ്റാണ്. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഒപ്റ്റിമൈസേഷൻ? കമ്പനി ക്യാൻ ഐഡൻറ്റിഫൈ ബെസ്റ്റ് കേസ് സിനാരിയോസ് ആൻഡ് നെക്സ്റ്റ് ബേസ് ആക്ഷൻസ് ബൈ ഡെവലപ്പിംഗ് ആൻഡ് എൻഗേജിങ് സിമുലേഷൻ ടെക്നിക്സ്. സിമുലേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറഞ്ഞത് ഒപ്റ്റിമൈസേഷൻ. സിമുലേഷൻ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻസിൽ, നമുക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, അതിലേറ്റവും ബെസ്റ്റ് ഏതെന്ന് എന്നുള്ളത് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു സിനാരിയോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് എന്ത് പറഞ്ഞത് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് നല്ല ഒരു സിനാരിയോ ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ഒപ്റ്റിമൈസേഷൻ. ദെൻ ഫൈനലി ഡാറ്റ വിഷ്വലൈസേഷൻ. നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ടിനെ ഇൻട്രാക്റ്റീവ് ഗ്രാഫിക്സിലൂടെ, പെട്ടെന്ന് നോക്കി മനസ്സിലാൻ പറ്റുന്ന ഗ്രാഫിക്സിലൂടെ അല്ലെങ്കിൽ വിഷ്വൽ ഇമേജുകളിലൂടെ ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറഞ്ഞത് നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ റിസൾട്ടൊക്കെ ഇൻട്രാക്റ്റീവ് ഗ്രാഫിക്സിലൂടെ അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറഞ്ഞത് ഡാറ്റ വിഷ്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ കോമ്പണൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ ഡാറ്റ അഗ്രിഗേഷൻ, എന്താ ആ തെറ്റൊക്കെ ഒന്ന് തിരുത്തി ഒന്ന് ഷെയറാക്കുക അല്ലേ. ദെൻ ഡാറ്റ മീനിങ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരുപാട് ഡാറ്റയിൽ നിന്ന് കളക്ട് ചെയ്യുക. ദെൻ അസോസിയേറ്റഡ് ആൻഡ് സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ, സീക്വൻസ് ആയിട്ടുള്ള ഡാറ്റകളെ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളെ എന്ത് ചെയ്യുക നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടെക്സ്റ്റ് മൈനിങ്, നമ്മളെന്ത് ചെയ്യുകയാണ് ടെക്സ്റ്റൽ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക ഡിഫറൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഫോർകാസ്റ്റിംഗ്, നമ്മൾ ഫ്യൂച്ചറിലുള്ള ഇവൻറ്റിനെ നമ്മൾ പാസ്റ്റിലുള്ള ഇൻഫർമേഷൻ ബേസിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. ദെൻ പ്രെഡിക്റ്റീവ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. ദെൻ ഒപ്റ്റിമൈസേഷന്, സിമുലേഷൻ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ ബിസിനസ്സിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഡാറ്റ വിഷ്വലൈസേഷൻ, എന്താണ് ഡിഫറൻ്റ് അനാലിസിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫിക്സും അതുപോലെ തന്നെ വിഷ്വൽ ഇമേജും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ഇത്ര കാര്യങ്ങളാണ് ഡാറ്റ അനാലിറ്റിക്സിൻ്റെ കോമ്പണൻസ്. താങ്ക് യു.